അപ്പോൾ ഇതുണ്ടോ 7 വർഷം മുമ്പ് 37 ഇഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കൂടുതലുണ്ട്. ഇത് ഏറ്റവും വലിപ്പത്തിലുള്ള, എനിക്ക് ഇത് ഏറ്റവും വലിപ്പത്തിലേക്ക് വരാൻ കാര്യം എന്തായിരിക്കും? നല്ല പ്രകാശം കിട്ടി, പ്രകാശം കിട്ടി. 40 ഇഞ്ചുണ്ട്. അത് ഏറ്റവും നല്ല മരങ്ങളിലൊന്നാണിത്. അതായത് ആദ്യം വെച്ച പ്ലാന്റ്, ആദ്യം വെച്ച കൊച്ചിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചപ്പോ ആദ്യം വെച്ച പ്ലാന്റ്. ഇവിടം വരെ കാതല്. ഓ ശരി ശരി ശരി. ഇത്രയും കാതലാണ്, ഇത്രയേ ഉള്ളൂ വെള്ളം. അപ്പൊ ഇത് വളരുന്നതനുസരിച്ച് ഇനി കാതൽ കൂടിക്കൊണ്ടേ. ഇന്നത്തെ വില അനുസരിച്ച് നിലയിൽ നമുക്ക് 100,000 രൂപ വരെ അതിനുള്ള ഹൈറ്റ് ഒക്കെ കിട്ടിയെങ്കിൽ 100,000 രൂപ. അപ്പൊ ലോഹങ്ങളില് സ്വർണം എന്നതുപോലെയാണ് മരങ്ങളിൽ, മരങ്ങളിലെ സ്വർണമാണ് തേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒപ്പം വെച്ച റബ്ബർ തൈ വെട്ടിക്കളഞ്ഞിട്ട് തേക്ക് വെച്ച ആളാണ് ഞാൻ. ശരി ശരി. കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചേട്ടാ പേരെങ്ങനെയായിരുന്നു? സോജൻ. സ്വപ്ന. നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ തോട്ടമാണത്? അതെ അതെ അതെ. എത്ര കൊല്ലമായിട്ട് നമുക്ക് ഈ തോട്ടമുണ്ട് ഇവിടെ? നമുക്ക് 8 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ടുണ്ട്. ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? അത്രയ്ക്ക് ലാഭം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് കിട്ടുന്ന തേക്കിന്റെ വിലയെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. ഓക്കെ. അപ്പൊ അതെന്നാന്ന് വെച്ചാൽ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. ശരി. അവക്ക് ഒരു 8 വയസ്സായപ്പോ എന്റെ റബ്ബർ തോട്ടം മുറിച്ചു. റബ്ബർ തോട്ടം മുറിച്ചു കഴിഞ്ഞപ്പോ ഒരു 40 ഇഞ്ച് എങ്കിലും വണ്ണമുള്ള ഒരു 100 മരം ഉണ്ട് എങ്കിൽ അവളെ കെട്ടിക്കുന്ന സമയത്ത് ഒരു അപ്പനെ സംബന്ധിച്ചത് വലിയ സപ്പോർട്ടാണ്. അപ്പോൾ ഒരു 100 മരം വെക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ എൻക്വയറി അല്ലെ അന്വേഷണം ചെന്ന് എത്തുന്നത് ടിഷ്യൂ കൾച്ചർ തേക്കുണ്ടെന്നുള്ളതാണ്. ടിഷ്യൂ കൾച്ചർ, ടിഷ്യൂ കൾച്ചർ. ശരി, അങ്ങനെ പോകാനുള്ള കാര്യം എന്താണ്? അപ്പോൾ അത് അതിനെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞിപ്പം നെറ്റിൽ കയറി നോക്കി, അപ്പോൾ ഏറ്റവും കൂടുതൽ കൾച്ചർ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കി ഏറ്റവും നല്ല ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു യൂണിഫോം ഗ്രോത്ത്, യൂണിഫോം റിസൾട്ട്. ആ മദർ പ്ലാന്റിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ എല്ലാം ഒരേപോലെയുള്ള ഒരു ഏതാണ്ട് എല്ലാം. പിന്നെ മണ്ണിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുമല്ലോ, ചെടിയല്ലേ. ശരി ശരി. നമ്മൾ പിന്നെ അങ്ങനെ ചെന്നെത്തിയത് പൂനെക്കടുത്തുള്ള സീമ ബയോടെക്കിലാണ്. ശരി. സീമ ബയോടെക്കിൽ നിന്ന് തൈ ആദ്യം കൊണ്ടുവന്ന് വെച്ച് 100 എണ്ണം വളർന്നു കഴിഞ്ഞപ്പം അത് ഓക്കെ ആണെന്ന് കണ്ടപ്പം ബാക്കിയുള്ള ഭാഗത്ത് റബ്ബറായിരുന്നു വെച്ചിരുന്നത്. ശരി. ആ റബ്ബർ എടുത്ത് കളഞ്ഞു, ആ റബ്ബർ കൂടെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി മുഴുവൻ തേക്ക് വെച്ചു. മൊത്തം ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ? ഒരു 700-ഓളം. 700-ഓളം തേക്കൻ തൈകൾ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്. ഇത് എത്ര പ്രായമുള്ള തേക്കാണ്? ഇതിപ്പോൾ 5 വർഷം. 5 വർഷമായതാണ്. 5 വർഷമായ തേക്കാണ്. അപ്പോൾ ഇതിന് എത്ര വലിപ്പമുണ്ട് ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട്? 18-20 ഇഞ്ച് ഉണ്ടാവും. ഇത് എത്ര വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഇത് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 60 ഇഞ്ച്, അത് 20 വർഷം കൊണ്ടാണ് 60 ഇഞ്ച് പറയുന്നത്. 60 ഇഞ്ച്. ഇതിപ്പോൾ അതനുസരിച്ചുള്ള അകൽ വിട്ട് നടുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഇച്ചിരി അടുത്ത് പോയി, എനിക്കറിയത്തില്ലല്ലോ അതിൻ്റെ സമയത്ത്. അപ്പം അകല വിട്ട് നടുന്നതാണ്. ഇതിപ്പോ എത്ര ക്യാപിലാ ചേട്ടൻ ഈ നട്ടു വെച്ചേക്കുന്നത്? ഇതിപ്പം 15x10 ഒക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇപ്പം മുറിച്ചു, ചെറുത് ചെറുത് വരുന്നൊക്കെ മുറിച്ച് കളയാൻ തുടങ്ങി. ഓ ശരി. അങ്ങനെ മുറിച്ച് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് 15x15 നട്ടാൽ മതി. ഈ 5 വർഷം കൊണ്ട് ഇത് എത്ര വലിപ്പത്തിലേക്ക്, അതായത് എത്ര വണ്ണത്തിലേക്ക് നമുക്ക് കടന്നു നോക്കാം? കടന്നു നോക്കാം. എന്നാലും ചേട്ടൻ ഒരു 18-20 ഇഞ്ച് കാണും, 18-19 ഇഞ്ച് കാണുമല്ലോ. 5 വർഷത്തെ വളർച്ചയാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോ 20 ഇഞ്ചുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ച് വെച്ച് ഒരു വർഷത്തെ ഗ്രോത്ത് കണക്കാക്കാൻ പറ്റും, ഗ്രോത്ത് കാണുന്നുണ്ട്. ശരിയും 20 വർഷം കഴിയുമ്പോൾ ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വില, അല്ലെങ്കിൽ പോട്ടെ ഇന്നത്തെ തേക്കിൻ്റെ ഒരു 60 ഇഞ്ചുള്ള ഒരു തേക്കിന് എന്ത് വില? ഇന്നത്തെ വില അനുസരിച്ച് നിലയിൽ നമുക്ക് 100,000 രൂപ വരെ അതിനുള്ള ഹൈറ്റ് ഒക്കെ കിട്ടിയെങ്കിൽ 100,000 രൂപ. അപ്പോൾ 20 വർഷം ചേട്ടൻ ഇനിയൊരു 15 വർഷം കൂടെ ബാക്കി കിടക്കുവാണ്. ഈ 15 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ 100,000 എന്നുള്ളത് ചിലപ്പോൾ 1.5, 2, 2.5 ഒക്കെ ആകും. എന്താണെന്ന് വെച്ചാൽ, സ്വർണത്തിൻ്റെ മാർക്കറ്റ് കയറി പോകുന്ന പോലെ തന്നെയാണ് തേക്കിൻ്റെ മാർക്കറ്റ് കയറി പോകുന്നത്. തേക്കിൻ്റെ മാർക്കറ്റ് ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ഏറ്റവും ഡിമാൻഡുള്ള മരം എന്ന് പറയുന്നത് തേക്കാണ്. തേക്കാണ്. അപ്പം നമുക്ക് അതിനുള്ള ലഭ്യത നമ്മൾ കേരളത്തിൽ കുറവാണ്. ഇതിപ്പോൾ 6 വർഷമായ ഒരു തേക്ക് മരമാണ്. 6 വർഷമായത്. അതിൻ്റെ വണ്ണം ഞാൻ അവൾ കാണിക്കാം. 25 ഇഞ്ച് വെച്ച് വന്നു. 25. അപ്പോൾ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 5 ഇഞ്ച് കയറുന്നുണ്ട്. 4 ഇഞ്ച് വളർന്നാൽ മതി. ഒരെണ്ണം കൂടെ നമുക്ക് കാണാം. ഇതിന്റെ ഒരു കാതലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് പറയുന്നത്. ഓക്കെ. ഇതിനകത്ത് ചെറിയ മരങ്ങൾ ഞാൻ മുറിച്ച് കളഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും ഒരു 5 വർഷമായതിനൊക്കെ ഒരു ഇഞ്ചൊക്കെ കാതൽ കണ്ടാ മതി. സാധാരണ ഒരു മരത്തിന്, തേക്ക് മരത്തിന്റെ നമുക്ക് അറിയില്ല. ഇവിടം വരെ കാതലാണ്. ഇത്രയും കാതലാണ്, ഇത്രയേ ഉള്ളൂ വെള്ളം. അപ്പൊ ഇത് വളരുന്നതനുസരിച്ച് ഇനി കാതൽ കൂടിക്കൊണ്ടേയിരിക്കും. അതെ അതെ അതെ. അപ്പൊ ഇത് മദർ പ്ലാന്റിന്റെ സ്വഭാവമാണ് തേക്ക് കാണിക്കുന്നത്. നമുക്കിനി 8 വർഷമായ ഒരു മരം. 8 വർഷമായ മരത്തിന്റെ ഇത് ഭയങ്കര വലിപ്പത്തിലുണ്ട്. 8 വർഷം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ, ഏറ്റവും നല്ല മരങ്ങളിലൊന്നാണിത്. അതായത് ആദ്യം വെച്ച പ്ലാന്റ്, ആദ്യം വെച്ച പ്ലാന്റ്. കൊച്ചിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചപ്പോ ആദ്യം വെച്ച പ്ലാന്റ്. അതെ അതെ അതെ. അതാ ഞാൻ പറഞ്ഞ, ഇത് ഇത്രയും കൃഷിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് തേക്ക് തന്നെയാണ്. തേക്ക് തന്നെയാണ്. എന്റെ വലിപ്പം നോക്കിയോ. 2-3 മരം കൂടെ നമുക്ക്. ശരി, അത് കൂടെ നോക്കിയേക്കാം. ഇത് കാണുമായിരിക്കും. 34 ഇഞ്ച്. 34 ഇഞ്ച് ഉണ്ട്.
ഞാൻ പറയാം 45 വരെ വളർന്നുണ്ട്. ഈ 8 വർഷം പ്രായത്തിലുള്ളത് 45, അത് കളന്ന് കാണിക്കാം. വാ നോക്ക് നോക്കാം. ആദ്യം വച്ച ഒരു മരങ്ങളിൽ ഒന്നാണ് ഇത്. അതാണ് ഇത് ഏറ്റവും വലിപ്പത്തിലുള്ള. ഇത് ഏറ്റവും വലിപ്പത്തിലേക്ക് വരാൻ കാര്യം എന്തായിരിക്കും? നല്ല പ്രകാശം കിട്ടി, പ്രകാശം കിട്ടി. 45 ഉണ്ട്, 45 സൈസിൽ. ഏറ്റവും നന്നായിട്ട് ലൈറ്റ് കിട്ടണം. ഏറ്റവും നല്ല ലൈറ്റ് കിട്ടുന്നിടത്ത് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പത്തിലേക്ക്. അതായത് തേക്കിന് ഏറ്റവും വെളിച്ചം വേണ്ട മരമാണ്, മറ്റ് ഷെയ്ഡുകൾ ഒന്നും പാടില്ല. ഫുൾ ഓപ്പൺ ഏരിയയിലേ തേക്ക് വയ്ക്കാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതി കാണിക്കും. ഇത് തന്നെ വേറൊരു മരം കുറയാം, ഇവിടെ വേറെ ഒന്ന് കാണാൻ. ഇത് അത്യാവശ്യം നല്ല സൈസിലുള്ള. ഇത് 36 ഇഞ്ച്. ഇതെല്ലാം ഒരു ബാച്ചിലുള്ള, ഒരു ബാച്ചിലുള്ള. പിന്നെ അപ്പുറത്ത് കുറച്ച് റബ്ബർ നിൽക്കുന്നുണ്ട്, അതെല്ലാം ഇനി വെട്ടാനുള്ളതായിരിക്കും അല്ലേ? അതെ 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 അതെ. ഇതിന്റെ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒപ്പം വെച്ച റബ്ബർ തൈ വെട്ടിക്കളഞ്ഞിട്ട് തേക്ക് വെച്ച ആളാണ് ഞാൻ. ശരി ശരി. അപ്പൊ എനിക്ക് ആ റിസ്ക് അന്ന് ആൾക്കാരൊക്കെ കമന്റ് ഒക്കെ പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ ഹാപ്പിയാ. അതെ, ഇന്ന് ആ കമന്റ് പറഞ്ഞവരും ഹാപ്പി ആയിരിക്കും 100%. അവരെന്നോട് തിരിച്ചു പറഞ്ഞിട്ട് കൊണ്ടു കേട്ടോ. അതെല്ലേ. ആ പിന്നെ ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി. ആ അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്നും 7 വർഷം മുമ്പ് ഒരു കസ്റ്റമർ ബോർഡർ വഴി മേടിച്ച് വെക്കാനായിട്ട് വെച്ച ഒരു തേക്ക്. ബോർഡറിൽ വെച്ചതാണ്? ബോർഡറിൽ വെച്ചതാണ്. ഓക്കെ. അത് അപ്പോൾ ഇത് കേട്ടോ, 7 വർഷം മുമ്പ് 37 ഇഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കൂടുതലുണ്ട്, നല്ല പ്രകാശമുള്ള ഏരിയയിൽ നിൽക്കുന്നുണ്ട്. ആ ഈ ബോർഡറിലെല്ലാം ഈ ഒരു വലിപ്പത്തിലുള്ള സംഭവം നിൽക്കുന്നത് അല്ലേ? ഏതാണ്ട് 100 മരങ്ങൾ വെച്ച് അതെല്ലാം ഒരേപോലെ നിൽക്കുന്നത്. ഇത് വിജയിച്ചുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് ബോർഡറിൽ നിന്ന് വിട്ട് അകത്തോട്ട് ഇപ്പോൾ കയറ്റി തുടങ്ങി. 4 ഏക്കർ അപ്പുറം ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് 4 ഏക്കർ ചെയ്തത്, അത് ഞാൻ കണ്ടു കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ അപ്പുറേ കണ്ട 100 എണ്ണം വെച്ച കർഷകൻ ഒരു അത് കഴിഞ്ഞിട്ട് അത് വിജയിച്ചുകൊണ്ട് 4 ഏക്കർ 4 ഏക്കർ 4 ഏക്കർ തേക്ക് തന്നെ കൃഷി ചെയ്തിരിക്കുക. ഓ, വേറെ ഇവിടെ വേറെ നേരത്തെ എന്ത് വരുന്നിരിക്കും? കൃഷി റബ്ബറായിരുന്നു. റബ്ബർ എല്ലാം കളഞ്ഞിട്ട് 4 ഏക്കറോളം ടിഷ്യൂ കൾച്ചർ തേക്ക് ഏതാണ്ട് എല്ലാം ഒരേപോലെ വളർന്നു നിൽക്കുന്നു. എല്ലാം ഒരേപോലെ കേട്ടോ. അത് പറ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, ഈ വളർച്ചയുടെ ഒരു ലെവല്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ഇതൊരു തരംഗം ആകാൻ സാധ്യതയുണ്ട്. 100%. ഇതാണ് ടിഷ്യൂ കൾച്ചർ തേക്കിന് 9 മാസം പ്രായമായത്. 9 മാസം പ്രായമായത് ഈ തൈയാണ്. 8 വർഷം കഴിഞ്ഞപ്പോൾ 45 വരെ വളർന്ന്. 9 മാസം ഇത്രയും വളർച്ച? 6 മാസം ലാബിൽ ചെറുതായിട്ടാണ് നിൽക്കുന്നത്. ശരി. ഓ, 6 മാസം ലാബിലെ ജീവിതം കഴിഞ്ഞിട്ടാണ് പുറത്തോട്ടിറങ്ങിയത്. 3 മാസം കഴിഞ്ഞ 9 മാസം പ്രായം. നമ്മുടെ എപ്പോഴും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടാവും. തൈകൾ എന്തായാലും ഇതിപ്പോ എത്ര സ്റ്റോക്ക് ഉണ്ടാവും? 10,000 മേളിൽ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അതാണ് ഈ ഇരിക്കുന്ന ഒരു റോയൽ. കാരണം ശരിക്കും ഉമ്മാരുടെ ഇലയുടെ ഒക്കെ ഒരു ആരോഗ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് വളർന്ന് കേറും എന്നുള്ളൊരു. അതെ അതെ. നമ്മൾ ഇവിടുന്ന് എന്ത് വില വെച്ചാണ് ഇതിനെ കൊടുക്കാൻ? ഒരു തൈക്ക് 120 രൂപ. ഒരു തൈക്ക് 120 രൂപ. 120 രൂപ ചേട്ടാ. ഇത് കൂടാതെ അതായത് ടിഷ്യൂ കൾച്ചർ ഫോക്കസ് ചെയ്യുന്ന ചന്ദനം ഫോക്കസ് ചെയ്യും. ചന്ദനം, അതായത് കാശ് കൂടുതൽ കിട്ടുന്ന വിളകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും താല്പര്യം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയതെല്ലാം. അപ്പൊ ഇത് ചന്ദനം ഞാൻ ഒരു തൈക്ക് 50 രൂപയ്ക്ക് വയ്ക്കുന്നത്. ചന്ദനം 50 രൂപയുള്ളൂ. 50 രൂപയ്ക്ക് വയ്ക്കുന്നത്. അതായത് ഇത്രയും വിലയുള്ള ചന്ദന അതിന്റെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. 50 രൂപയാണ് ഒരു ചന്ദനത്തിന്റെ വില. ഇത് ആവശ്യത്തിന് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് എത്ര വർഷം കഴിയുമ്പോൾ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ശരിക്കും പറഞ്ഞാൽ 25-30 വർഷമൊക്കെയാണ് പറയുന്നത്. 20 വർഷം വരെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഏതാണ്ട് ഒരു 30 വർഷം ഒന്ന് കൂട്ടിക്കോ. 30 വർഷം കഴിയുമ്പോൾ എടുക്കാന്നാ പറയുന്നത്. എടുക്കാൻ പറ്റും. 50 രൂപ മുടക്കി കഴിഞ്ഞാൽ എന്തുവരെ നല്ലൊരു വില എടുക്കാൻ പറ്റും. തേക്കിന് ഇടയ്ക്ക് വേണേലും ചെയ്യാം കേട്ടോ. പിന്നെ കവുങ്ങുണ്ട്, ഇത് മറ്റേ കുള്ളൻ കവുങ്ങാണ്. റംബുട്ടാന പിന്നെ പ്ലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അത്യാവശ്യം നേഴ്സറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഫോക്കസ് ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചറിലേക്കാണ്. എല്ലാ സൈഡ് ആയിട്ടുണ്ട്. സൈഡ് ആയിട്ടാണ്. അതായത് നമ്മൾ വളർത്തി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള സാധനം നമുക്ക് പറഞ്ഞു വിൽക്കാൻ പറ്റും. അത് തന്നെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂ കൾച്ചറിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സീമ ബയോടെക്കിന്റെ ഡീലർഷിപ്പ് സർട്ടിഫിക്കറ്റാണിത്. വേറൊരു സംശയം ചോദിച്ചോട്ടെ, അതായത് തേക്ക് മുറിക്കുന്നതിന് സർക്കാരിന്റെ പെർമിഷനോ അങ്ങനെ ഏതൊക്കെ സംഭവം? നിലവിൽ വില്ലേജിൽ പൊതുവെ ഉള്ള ആൾക്കാർ സംശയം, വില്ലേജിൽ നിന്ന് ഒരു കട്ടിംഗ് പെർമിറ്റ് മേടിക്കുക. അത് നമ്മൾ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ കരോടച്ചിന്റെ കോപ്പി ഒന്ന് കൊടുത്താൽ മതി, അവർ പോയി അത് എടുത്തോളും. വലിയ പ്രശ്നമുള്ള സംഭവം, വലിയ പ്രശ്നമുള്ള കാര്യം. ഇവിടെ നിന്നൊക്കെ എന്തേരെ തേക്ക് കയറി പോകുന്നു. അപ്പൊ ഞാൻ വേറെ സംശയമുണ്ട്, ഈ തേക്ക് നമ്മൾ 20 വർഷം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും കൊല്ലം ഈ പറമ്പ് വെറുതെ കിടക്കാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര നഷ്ടമല്ല? അല്ല, നമുക്ക് അതിനിടയ്ക്ക് ഇടവേളയായിട്ട് നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാം. കുരുമുളക്, കാപ്പി, കൊക്കോ, പ്ലാവ്, പിന്നെ ഈ നാടൻ വാഴ, അങ്ങനെയുള്ള ചെയ്യുന്നോണ്ട് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് ഏതാണെങ്കിൽ അതങ്ങനെ ചെയ്യുക. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഇത് നടന്നുകൊണ്ട് കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഇതിനെ പള്ളയും കാടും കുറേ ഉള്ളല്ലോ. ശരി ശരി. അപ്പൊ കുരുമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഇതെല്ലാം കയറ്റി വിട്ടോ? അവിടെ കുരുമുളക് നട്ടു വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കയറ്റി വിട്ടോ? തേക്കേലും വേണ കയറ്റി വിട്ടോ? ലേശം ഒരു വളർച്ച കുറയും. തേക്കിന് കാലമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ശരി. അന്നേരം ഇത് നമ്മൾ കെട്ടി കെട്ടി കൊടുക്കണം.
അട്ടക്കാല് കുരുമുളക് വള്ളിയുടെ അട്ടക്കാല് ഈ പൊളിയുന്നതുകൊണ്ട് പിടുത്തം കുറയും. അപ്പൊ നമ്മൾ കെട്ടി കെട്ടി കൊടുത്തു കഴിഞ്ഞാല് ഈ തേക്കിന്റെ കാലം വേണേലും നമുക്ക് കുരുമുളക് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഈ വെള്ളവും വളവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ? അതായത് നമ്മൾ ഒരു ആദ്യത്തെ ഒരു 3 വർഷത്തേന് ശ്രദ്ധിക്കണം. ആദ്യത്തെ 3 വർഷത്തേന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 3 വർഷത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് മഴക്കാലം മാത്രം മതി, 3-7 മാസമല്ല നമുക്കൊരു മഴ കിട്ടുന്നത്. 3-7 21 മാസത്തെ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തടി ബെൻഡാവില്ല, ഹാർഡായി. പിന്നെ നമുക്ക് ആണ്ടിൽ 1-2 തവണ കാട് പടിച്ച് ഇച്ചിരി കോഴിവളോ അല്ലെ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കും. ഈ ടിഷ്യൂ കൾച്ചർ വളർത്തിയപ്പോൾ ചേട്ടന് തോന്നുന്നുണ്ട് ഇതെല്ലാം ഈ ഒരേ യൂണിഫോം സൈസിൽ ഇങ്ങനെ ഒരേ ലെവലിൽ മേളോട്ട് പോകാം, അല്ല ചുരുങ്ങി ചുരുങ്ങി പോകത്തില്ല? അങ്ങനെ ഇത് അധികം ബ്രാഞ്ച് പൊട്ടുന്നില്ലല്ലോ. പൊട്ടുന്നില്ല ഇത് എല്ലാം ഏതാണ്ട് എല്ലാം ഒരേപോലെ നമ്മൾ പടത്തി കാണുന്ന തേക്കും തോട്ടം പോലൊക്കെ ഇട്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഇത്രയും ആ ഒരു വിഷ്വൽ ഇതിനകത്ത് കിട്ടുമോ എന്നറിയത്തില്ല, പക്ഷേ കണ്ടോ എല്ലാം വലിയ ബ്രാഞ്ചസ് ഒന്നും പൊട്ടാതെ ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇല്ലല്ലേ, തന്നെ ഉണങ്ങി ഉണങ്ങി താഴേക്ക് വിൽക്കോളൂ, വളരുന്നതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി താഴേക്ക് വിൽക്കോളൂ. ഇപ്പൊ മൊത്തം എത്ര? 700 പ്ലാന്റ് അല്ലേ? 700 പ്ലാന്റ് ഉണ്ട്. അത്രയും വെക്കേണ്ട കാര്യമില്ല, 1 ഏക്കറിൽ നമുക്ക് 200 എണ്ണം വെച്ചാൽ മതി. 1 ഏക്കറിൽ 200 എണ്ണം, അതാണ് അതിന്റെ ഒരു കണക്ക്. അതാണ് 15x15 അടി അകലം വരും. ശരി 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 ശരി. അപ്പൊ ഇത് അത്യാവശ്യം ലാഭമുള്ള പരിപാടിയാണ്. ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഒരു മരത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ, 60 ഇഞ്ച് വളർന്ന ഒരു മരത്തിന് 1 ലക്ഷം രൂപ. അപ്പൊ കണക്ക് കൂട്ടി നോക്കുക, 200 മരം അതിൽ 150 എണ്ണോ നന്നായി കിട്ടിയാൽ മതി, കിട്ടിയുള്ളതും കൂട്ടി, എന്നാലും കണക്ക് കൂട്ടി നോക്കി ഇന്നത്തെ വില അനുസരിച്ച് അത് 1.5 കോടി രൂപയാണ്. അതെ, പക്ഷേ മാർക്കറ്റ് കയറുകയേ ഉള്ളൂ. അതെ, കുറയാൻ ചാൻസ് ഇല്ല. തേക്കിന് കുറയല. അതെ, തേക്ക് നമുക്ക് എന്നും ഇഷ്ടമുള്ള തേക്ക് മേടിക്കാത്ത തേക്കിന്റെ ഡിസൈനിലുള്ള ഫർണിച്ചർ മേടിക്കും. അതെ അതെ അതെ. അപ്പൊ തേക്കിന് വില കുറയാൻ സാധ്യത. അതായത് ആർക്കും ഏതൊരു പാവപ്പെട്ടവനാണെങ്കിലും അവന്റെ വീടിന്റെ ഫ്രണ്ട് വാതിലെങ്കിലും തേക്കിന്റെ കട്ടളയും കഥ വിടണമെന്ന് ആഗ്രഹം ആഗ്രഹം മതി. ഇതിന്റെ ഡിമാൻഡ് അതായത് ഞാൻ പറയുന്നത് ലോഹങ്ങളിൽ സ്വർണം എന്നതുപോലെയാണ് മരങ്ങളിൽ മരങ്ങളിലെ സ്വർണമാണ് തേക്ക് എന്ന് ഞാൻ പറയുന്നത്. ശരിക്കും നല്ലൊരു വരുമാനം കണ്ടു. ഇതിന് പിന്നെ വേറെ കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം. കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരുന്നുണ്ടല്ലോ. നന്നായിട്ട് വളരും. നമുക്ക് ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു സംസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ തേക്ക്. കേരളം അത്യാവശ്യം വളർന്നു കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഇനി ഈ സാധനം ഇത്രയും വിലയുള്ള ഒരു മുതലിന്റെ കുഞ്ഞ് അതിന്റെ തൈക്ക് എന്ത് വില വരുന്നുണ്ട്? 120 രൂപയാണ് വില. 120 രൂപയാണ് വില. അപ്പൊ ചേട്ടൻ ഈ പൂനെന്ന് ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചേട്ടന്റെ നഴ്സറിയിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? അത് എടുക്കാമല്ലോ. ആ ഇത് ഇതെങ്ങനെയാണെന്ന് അറിയോ, ഇത് കൊണ്ടുവന്ന് വെച്ച് ഇതിന്റെ ഗ്രോത്ത് കണ്ട് ഇപ്പൊ നല്ല തൈയാണല്ലോ എന്ന്. അങ്ങനെയാണ്, ഞാനൊരു നഴ്സറിക്കാരനല്ല, ഞാനൊരു ജോലി ചെയ്യുന്ന ബാങ്കിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന വൈഫാണ് നഴ്സറി നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഇത് എവിടുന്നാണ് തൈ എന്ന് ചോദിച്ചപ്പം കുറേശ്ശെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഫൈനലി ഒരു നേഴ്സറി ആയി മാറുക. നേഴ്സറി, അതായത് ചേട്ടൻ്റെ ഈ തേക്ക് വളരുന്ന കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും. അങ്ങനെയാണ് ഈ നേഴ്സറി ആയി മാറിയതാണ് തേക്കിൻ്റെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തേക്കിൻ്റെ വിൽക്കുന്ന നേഴ്സറിയാണ്. അതെ അതെ, കാരണം 14 ഇപ്പം കേരളത്തിൽ തന്നെയല്ല, തമിഴ്നാട്ടിലും ഉണ്ട്, കർണാടകത്തിലും ഉണ്ട് ആൾക്കാര്. ഞാൻ ഒന്നെങ്കിൽ പാഴ്സലായിട്ടയക്കും, അതല്ലെങ്കിൽ ഇവിടെ വന്നെടുക്കും, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കും. ഓ, ആ ഏതെങ്കിലും മാർഗത്തിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വില എന്ത് വരുന്നുണ്ട് ഒരു കുഞ്ഞു തൈക്ക്? 120 രൂപ. 120 രൂപയുള്ളൂ. 120 രൂപയുള്ളൂ. വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഈ 120 രൂപ 1 ലക്ഷം രൂപ ആകുന്ന പരിപാടിയില്ല. 20 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ ആകുന്ന ഏതാണെന്ന് ചിന്തിച്ച ഒരു പരിപാടിയില്ല. അത് വലിയ ചെറിയ ചെലവിൽ, അതായത് വലിയ മെയിന്റനൻസ് ഇല്ലാത്ത പരിപാടിയല്ലേ. അതെ അതെ. പിന്നെ ഇതിനെ അറിയാം, ഏറ്റവും ഗുണം എന്ന് പറയുന്നത് പ്രവാസികള്, ഉദ്യോഗസ്ഥര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതായത് സ്ഥിര വരുമാനം വേണ്ടാത്തവർക്ക് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് തേക്ക് കൃഷി. ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് വെട്ടി വിറ്റാൽ മതി. അതെ അതെ, ഇന്നത്തെ കാലത്ത് ഇപ്പം യൂത്ത് എല്ലാം കയറി വിദേശത്തോട്ട് പോകുന്നു. അപ്പോൾ കാർന്നമാർ ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ഇനി ഇപ്പോൾ മറ്റ് കൃഷി ഡെയിലി ആദായം എടുക്കുന്ന ഒരു കൃഷിയിലേക്ക് പോയി, ഒന്ന് ലേബറിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട്. അപ്പം ഇതാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഒരു 3-4 വർഷം നോക്കി കഴിഞ്ഞാൽ, 3 വർഷം നോക്കിയാൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് കാടടിച്ചു വിടുക, പിന്നെ അതിന് ഇച്ചിരി വളവിട്ട് കൊടുത്തേക്ക്. ഇടയ്ക്ക് വരുമാനം വേണ്ടവർക്ക് വേറെ എന്തെങ്കിലും അത് ചെയ്യാം.